يا مدرستي يا مدرستي أقضي فيك أجمل وقتي بين الدرس والألعاب مع أصحابي مع أحبابي. يا مدرستي يا مدرستي يا مدرستي يا مدرستي يا مدرستي يا مدرستي أقضي فيك أجمل وقتي بين الدرس والألعاب مع أصحابي مع أحبابي. يا مدرستي يا مدرستي يا مدرستي يا مدرستي. السلام عليكم ورحمة الله. أيها الأحباء، كيف حالكم؟ كلكم بخير؟ ما شاء الله ما شاء الله. കൂട്ടുകാരെ, നമ്മൾ സാധാരണ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യമായിരുന്നു ഇന്നും ചോദിച്ചത്, അല്ലേ? കൈഫുൽ ഹാൽ. അപ്പോൾ നിങ്ങളെന്താ പറഞ്ഞത്? ബിഖൈർ, അൽഹംദുലില്ലാഹ്, അല്ലേ? അത് നമ്മൾ സാധാരണ ഉപയോഗിച്ചതാണ്. ഞാൻ നിങ്ങളോട് ഒന്നുകൂടി സംഭാഷണം വർദ്ധിപ്പിക്കണം കേട്ടോ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മൻ അന്ത എന്ന് ചോദിക്കും. മൻ അന്ത? അപ്പോൾ നിങ്ങൾ പറയേണ്ടത് അനദാരിസു എന്നാണ് പറയേണ്ടത്. എന്താ പറയേണ്ടത്? അനദാരിസുൻ. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് മൻ അന്ത എന്ന് ചോദിച്ചാൽ ഞാനെന്താ പറയാൻ അറിയോ? അനദാരിസ് എന്നല്ല, ഞാൻ ദാരിസല്ല, ഞാൻ മുദരിസ, അല്ലേ? ഞാൻ മുദരിസാണ്, അല്ലേ? ഞാൻ ഉസ്താദല്ലേ. ആന മുദരിസ് എന്ന് പറയും. അപ്പം നിങ്ങളൊന്ന് ചോദിക്കുന്നോട് മൻ അന്ത എന്ന് നിങ്ങൾ ചോദിക്കും. ആ, ഉറക്കെ ചോദിക്കും. ആ, ആന മുദരിസുൻ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മൻ അന്ത? അന ദാരിസുൻ. മാഷാല്ലാ. ഇനി ഞാനിത് എല്ലാ ക്ലാസ്സിലും ചോദിക്കും കേട്ടോ, എല്ലാ ക്ലാസ്സിലും ചോദിക്കും ഇൻഷാല്ലാ. ശരി കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോകുകയല്ലേ. ഗെയിം മുഖേനയുള്ള നമ്മൾ ക്ലാസ് തുടങ്ങലല്ലേ. വേഗം പോകാം, ഇന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് കേട്ടോ. ശരി, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, നേരെ നിൽക്കുക. എണ്ണം. നുഇദ്ദു. വാഹിദ്, ഇസ്നാൻ, ثلاثة، أربعة، خمسة، ستة. أيها الأطفال، ونعد أيضا. أما كنا نقولنا لا، نقولنا كم؟ واحد، اثنان، ثلاثة، أربعة، خمسة، ستة. ما شاء الله ما شاء الله، مبروك مبروك. കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്, ഓർമ്മയുണ്ടോ? ഏതക്ഷരം പഠിച്ചിരുന്നത്? ദ, ദ, അല്ലേ? ദ. ശരി, നമ്മളിപ്പോൾ എത്ര അക്ഷരം പഠിച്ചു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അ, ബ, ത, സ, ജ, ഹ, ഖ, ദ. എട്ടക്ഷരം പഠിച്ചു അല്ലേ. ഈ എട്ടക്ഷരത്തിൻ്റെയും നാല് രൂപങ്ങൾ, ആ ഇ ഉ അല്ലേ. ബാബി ബു ബ്, താത്തി തു ത്, സാസി സു സ്, അങ്ങനെയൊക്കെ പഠിച്ചു അല്ലേ. എട്ടക്ഷരത്തിൻ്റെയും നാല് രൂപങ്ങളും നമുക്കറിയാവുന്നതാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച അതേ രൂപത്തിലുള്ള ഒരു അക്ഷരം തന്നെ പഠിക്കുന്നത്. പക്ഷേ അത് പറയുമ്പോൾ നമ്മൾ കുറേ ശ്രദ്ധിക്കാനുണ്ട്, കുറേ ശ്രദ്ധിക്കാനുണ്ട്. എങ്ങനെയെന്നറിയോ, നമ്മൾ കഴിഞ്ഞ തവണ എഴുതിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എങ്ങനെ എഴുതിയെന്നുള്ളത് ഓർക്കുന്നുണ്ടോ അല്ലേ? ആ, മേലെ നിന്നിങ്ങനെ ഒരു വരങ്ങനെ ചെരിഞ്ഞ് വന്നിട്ട് പിന്നെ നേരെ താഴത്ത് നേരെ വരിക അല്ലേ. എന്നിട്ട് മേലെ ഫത്തഹിട്ട പോലെ വരിക, ദാ എന്ന് വായിച്ചത്. ആ, അത്ര തന്നെ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ ഒരു കുഴപ്പമില്ല. പക്ഷെ എന്തുണ്ട് അറിയോ, നമ്മൾ ബാന് കുത്തിട്ടു അല്ലേ. എവിടെ കുത്തിട്ടത്? ബാ എന്ന് എഴുതുമ്പോൾ, ബാ എഴുതുമ്പോൾ നമ്മൾ കുത്തിട്ടില്ലേ, എവിടെ ഇരുന്ന് താഴെ ഒരു കുത്തട്ടത് അല്ലേ. സായിനെത്ര കുത്താനിട്ടത്? രണ്ടെണ്ണം. എവിടെ? മേലെ. പിന്നെ സായിനെത്ര കുത്തിട്ടു? മൂന്നെണ്ണം. എവിടെ? എവിടെ ഇട്ടത്? മുകളിലാണിട്ടത്. ശരി, ഹാ എഴുതിയപ്പോൾ കുത്തിട്ടിരുന്നോ? ഹാ ഇല്ല, കുത്തിട്ടിട്ടില്ല. ജാന്ന് എഴുതിയപ്പോഴോ? ഒരു കുത്ത്. മേലെ താഴെ?
താഴെ നിട്ടത് അല്ലേ? താഴെ എന്ന് പറഞ്ഞാൽ ഉള്ളിലാണ് ഇട്ടത് അല്ലേ? പിന്നെന്താണ് മേലിട്ടപ്പം നമ്മൾ പഠിച്ചത്? ആ ഹ എന്ന് പോലെ എഴുതിയിട്ട് മേലൊരു കുത്തിട്ടിട്ട് വരട്ടപ്പോൾ ഹ അല്ലേ? ഹ. അപ്പോൾ കുത്തുള്ളതും കുത്തില്ലാത്തതും, ഒരു കുത്തുള്ളതും രണ്ട് കുത്തുള്ളതും മൂന്ന് കുത്തുള്ളതും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഇതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ദ എന്ന അക്ഷരം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഒരു കുത്തിടുക, ഒറ്റ കുത്തിടുക. അപ്പോൾ ദ എന്നാ പറയുക? ദ ദ ഇങ്ങനെ പറയാ, ദ എന്ന് പറയുക. ദ നാവിൻ്റെ അറ്റം അറ്റം ഈ പല്ലിൻ്റെ അറ്റത്തേക്ക് ഇങ്ങനെ വരണം കേട്ടോ. ദ നാവ് വളയാൻ വളഞ്ഞു നിൽക്കണം, നാവിൻ്റെ നടുഭാഗം മേലെ മുട്ടാൻ പാടില്ല കേട്ടോ. ദ ദ ദ പറഞ്ഞു ശീലിക്കണം. ദ നോക്കൂ നിങ്ങൾ, ദാല് എന്നുള്ളത് നമ്മൾ എഴുതണം കേട്ടോ. ദാല് ദാല് കേട്ടോ, ദാല് കണ്ടില്ലേ. ഇനി അതിൻ്റെ മേലെ നമ്മളൊരു ഫത്തഹ് കൊടുക്കുകയാണ്. ഫത്തഹ് കൊടുക്കുമ്പോൾ എന്താ വായിക്കുക? ദ ദ എന്താ വായിക്കുക? ദ. ഇനി കിസ്റാണ് നമ്മൾ കൊടുക്കുന്നത്, അപ്പോൾ എന്താ വായിക്കുക? ദി ദി. ഒന്നുകൂടി ദി. ഇനി ഒമ്മ കൊടുത്താലോ? ലൊമ്മ പറഞ്ഞാൽ എന്താ? ആ അങ്ങനെ കുളത്ത് അല്ലേ. ലൊമ്മ കൊടുത്താലോ? ലു ലു ലു. ഇനി അതിൻ്റെ മേലൊരു സുക്കൂന് കൊടുത്താലോ? ദ് ദ് അല്ലേ. ശരി, നമുക്ക് ഇതൊന്ന് എഴുതാൻ പഠിച്ചു നോക്കുക. നമുക്കിതൊന്ന് എഴുതാൻ പഠിച്ചു നോക്കുകയല്ലേ അല്ലേ. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ, ഒരു എഴുത്തിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് നോക്കൂ. അതിലേക്ക് ഒന്ന് നോക്കുക, ആ വീഡിയോയിലേക്ക്. എങ്ങനെയാണ് ദാലെഴുതലും ദാന്നും ദീന്നൊക്കെ എഴുതാമെന്ന് നോക്കൂ നിങ്ങൾ എല്ലാവരും. അതിലേക്ക് വരെ നമുക്ക് ദാൽ എന്ന അക്ഷരം പഠിക്കാം. നോക്കൂ, മുകളിൽ നിന്ന് ചെരിഞ്ഞ് താഴോട്ട് വരയ്ക്കുക, പിന്നെ നേരെ വരകിടുക. മുകളിൽ ഒരു കുത്തിടുന്നു, ഇതിന് ദാൽ എന്ന് പറയുന്നു. മുകളിൽ നിന്ന് താഴോട്ട് ചെരിഞ്ഞ് ഒരു വര വരച്ച് അതിൽ നിന്ന് തന്നെ നേരെ മുന്നോട്ട് വരയ്ക്കുക, മുകളിൽ ഒരു കുത്തിടുക, അപ്പോൾ ദാൽ എന്ന് പറയുന്നു. ഇതുപോലെ തന്നെ ദാൽ എന്നെഴുതി മുകളിൽ ഫത്തഹ് കൊടുത്താൽ ദ എന്ന് പറയുന്നു. ദ വീണ്ടും ദാൽ എന്നെഴുതി മുകളിൽ നമ്മൾ ലൊമ്മ് കൊടുത്താൽ ദു എന്നാണ് പറയുന്നത്. ദു ദാൽ എഴുതി താഴെ കിസ്വർ ദി എന്ന് പറയുന്നു. ശരി ദി ശരി ശരി ദി ശരി കണ്ടല്ലോ, എല്ലാവരും കണ്ടു. ശരി കൂട്ടുകാരെ, അപ്പോൾ അങ്ങനെയാണ് ദാന്നും ദീന്നും ദൂന്നും എഴുതുക. മനസ്സിലായില്ല? എഴുത്ത് കണ്ടല്ലോ നിങ്ങളെ, ശരിക്ക് കണ്ടു. ഇനി നമുക്ക് ആ അക്ഷരങ്ങൾ വരുന്ന പദങ്ങൾ നോക്കിയാലോ, ചിത്രങ്ങൾ നോക്കിയാലോ അല്ലേ. ചിത്രങ്ങൾ നോക്കാം അല്ലേ. ആദ്യം ഏതാ നമ്മൾ അക്ഷരം പറഞ്ഞത്? ദ. ദ എന്നുള്ളത് ആദ്യം വരുന്ന ഒരു ഒരു ചിത്രം ഞാൻ കാണിച്ചുതരാം. നോക്കൂ നിങ്ങൾ, അതാ. അതെന്താ? അതെന്താ സാധനം? ഒരു ഒരു ആ ഒരു വാലാണ് അല്ലേ, വാല് അല്ലേ. ദനബുൻ 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 ദനബ് ദനബ്. വാലെന്തിൻ്റെയൊക്കെ വാലുകളുണ്ട് അല്ലേ, പല സൈസ് വാലുകളല്ലേ അല്ലേ. ആ നമ്മൾ കണ്ടത് കുതിരൻ്റെ വാലാണല്ലേ. ഇനി നോക്കൂ നിങ്ങൾ, അത് ആനൻ്റെ വാൽ വന്നിട്ടുണ്ട്. ആനൻ്റെ ദനബ്, ആനയുടെ ദനബ് അല്ലേ. പിന്നെ പൂച്ചയുടെ ദനബും വന്നിട്ടുണ്ട് ഇപ്പോൾ, പൂച്ചയുടെ ദനബ് അല്ലേ. അപ്പോൾ ദനബ് എന്താ പറയല്ലേ, ദനബ്. ഞങ്ങൾക്കൊരു ചെറിയ വീഡിയോ കാണിച്ചേട്ട്, ഒരു രസം കാണിച്ചേട്ട്, നിങ്ങൾ ഒരു കൃതയും ഒരു കെൽബിൻ്റെ വാലുമതാ നോക്ക് വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. അത് നോക്കുക, അത് നോക്കൂ. കേട്ടോ കണ്ടല്ലേ. ആ ശരി കേട്ടോ, ആ വാലും അങ്ങനെ പിടിക്കല്ലേ, ദനബുമ്മ പിടിച്ചു വലിക്കണല്ലേ. കൃത് കെൽബിൻ്റെ ദനബുമ്മ അങ്ങനെ പിടിച്ചു വലിക്കണല്ലേ. ശരി കൂട്ടുകാരെ, ദനബ് എന്താ പറയല്ലേ, ദനബ്. ഇനി നമുക്ക് എന്താ അക്ഷരം വേണ്ടത്? ദി അല്ലേ. ദി ദി ഇബ് ദി ഇബ് എന്താണ് ദി ഇബ്. ദി ഇബ് ഞങ്ങൾ കണ്ടിട്ടുണ്ടോ, ചിത്രം താ വന്നിട്ടുണ്ട് കേട്ടോ. ദി ഇബ് ആ അതെന്താണെന്ന് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ദി ഇബ്. ഞാൻ ചെറിയ വീഡിയോ കാണിച്ചു തരാം കേട്ടോ, ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. ദി ഇബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറുക്കണല്ല, ചെന്നായ ചെന്നായ. ആ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. വീഡിയോ നിങ്ങൾ നോക്കൂ, വീഡിയോ നോക്കൂ. ആ ദീപിൻ്റെ ചിത്രം, ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ.
ദീപാണ്, അതാണ് ദീപ്. ഓ ഭയങ്കരമാണല്ലേ ദീപ് എന്ന് പറഞ്ഞാൽ, ഭയങ്കരമാണ്. ആ നമ്മളെക്കാണ് കിട്ടിയണ്ടല്ലോ, അങ്ങനെ തന്നെ പിടിച്ചങ്ങട് തിന്നോളൂ കേട്ടോ. ആ ദീപിനെ പേടിയില്ലേ ദീപ്. എന്താണ് ആ സാധനം? ദീപ്, ദീപ്. ശരി കൂട്ടുകാരി, ഇരിക്കട്ടെ. ദീപ് അല്ലേ? അപ്പോൾ ദാന്നുമായി ദീന്നുമായി അല്ലേ? ഇനി ഏതാണ്? ദു, ദു. ആ നോക്കൂ, നിങ്ങളൊരു ചിത്രം വന്നിട്ടുണ്ട്. അതെന്തിൻ്റെ ചിത്ര? എന്താ? ആ ഇത് ഇതെന്താ പറയലേ? ഇതിനെന്താ പറയലേ? ഉ ദു നുൻ, ഉ ദു നുൻ, ഉ ദു ന്, ഉ ദു ന്, ഉ ദു നുൻ. ഒന്നുകൂടി പറഞ്ഞോളൂ. ഉ ദു നുൻ, ഉ ദു നുൻ, ഉ ദു നുൻ, ഉ ദു നുൻ, ഉ ദു നുൻ. ആ അപ്പോൾ നമ്മൾ ഇന്ന് ഏതൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചത്? ഇന്ന് പഠിച്ച ഏത് അക്ഷരങ്ങളൊക്കെ? ല, ദി, ദു, ദ്. നാല് അക്ഷരങ്ങളാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? അല്ലേ? എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിനേക്കാൾ വ്യത്യാസം എന്താണുള്ളത്? ഒരു കുത്ത് വന്നു എന്നുള്ളതാണ് അല്ലേ? ഒരു കുത്ത് അധികം കൊടുത്തിട്ടുള്ളതാണ്. ശരി, അപ്പം നമ്മൾ ഈ പഠിച്ച എല്ലാ അക്ഷരങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ബുക്കിലേക്കൊന്ന് മുഴുവൻ എഴുതുക. ആ മുതൽക്ക് ആ, ബ, ത, സ, ജ, ഹ, ഹ, ദ, ദ, ഈ എല്ലാ അക്ഷരങ്ങളും അതിൻ്റെ നാല് രൂപങ്ങളും എഴുതിയിട്ട് ഉസ്താദിന് അയച്ചു കൊടുക്കണം കേട്ടോ. എല്ലാവരും റെഡി അല്ലേ? നമുക്ക് ഈ പാഠത്തിന് വേറെയും കുറേ പഠിക്കാനുണ്ട്, കുറേ പഠിക്കാനുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.